എത്ര ക്ലീൻ ആക്കിയിട്ടാലും വീട്ടിൽ നിന്ന് ഈച്ച ഒഴിയുന്നില്ല. എല്ലാവരുടെ ഒരു പ്രശ്നമായിരിക്കും ഇതല്ലേ. പക്ഷെ ഈച്ച ശല്യം ഒഴിവാക്കാൻ നമുക്ക് എന്താണ് കൃത്രിമ മാർഗങ്ങളൊന്നും വേണ്ട. കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാതെ തികച്ചും നാച്ചുറലായി നമ്മുടെ അടുക്കളയിൽ നിന്ന് എങ്ങനെ ഈച്ചയെ ഒഴിവാക്കാം. അതുപോലെ തന്നെ മഴയത്ത് നമ്മുടെ പരിസരത്ത് ഏറ്റവും കൂടുതൽ ശല്യമാണ് ഒച്ച്. ഒച്ചിനെ ഒഴിവാക്കാനും ഈച്ച ഒഴിവാക്കാനുമുള്ള രണ്ട് പൊടി കൈകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈച്ച ഒഴിവാക്കാനായിട്ട് ഇതാ പച്ചകർപ്പൂരം കണ്ടോ. ഈ പച്ചകർപ്പൂരം നമ്മളിങ്ങനെ നമ്മുടെ കൈ വെച്ച് നന്നായിട്ടിങ്ങനെ പൊടിച്ചിട്ട് നമ്മളിങ്ങനെ ചേറി അങ്ങ് ഇട്ടാൽ മതി കണ്ടോ. അടുക്കളയിൽ ഈച്ച വരുന്ന സ്ഥലത്ത് എത്ര ക്ലീൻ ആക്കിയിട്ടാലും ഈച്ച ഉണ്ടെങ്കിൽ ഈച്ച വന്നിരിക്കും. ഫ്രൂട്ട്സൊക്കെ ഉള്ള സമയത്താണ് സാധാരണ ഈച്ച ഉള്ളത്. പക്ഷേ ഫ്രൂട്ട്സ് ഇല്ലെങ്കിൽ ഈച്ച ഒരു വലിയ ശല്യം തന്നെയാണ് മിക്ക കിച്ചണുകളിലും. അത് നീറ്റ്നെസ്സിൻ്റെ കുറവ് കൊണ്ടൊന്നുമല്ല, എന്നെ സംബന്ധിച്ചുള്ള ഞാൻ എപ്പോഴും തുടച്ചിടുന്ന ഒരടുക്കളയാണ്. പക്ഷേ ഈച്ച ഒരു ശല്യമായിരുന്നു. പക്ഷേ ഈ പച്ചക്കർപ്പൂരം ഇതെൻ്റെ അനുഭവപാഠമാണ്. ഈ പച്ചക്കർപ്പൂരം എന്താ ഇങ്ങനെ പൊടിച്ച് നമ്മൾ നന്നായിട്ടിങ്ങനെ ചേറി കൊടുത്താൽ മതി, ഒരു ശല്യവും ഇല്ല. കുറച്ച് കഴിയുമ്പോൾ ഇതിവിടെ അങ്ങ് അലിഞ്ഞു ചേർന്നോളും. ഈച്ചകൾ അടുക്കളയിൽ നിന്ന് പമ്പ കടക്കും കണ്ടോ. അപ്പോൾ ഈച്ചകളെ ഒഴിവാക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പച്ചക്കർപ്പൂരം ഞാൻ ഉപയോഗിച്ചതാണ്, ഈച്ചകൾ എൻ്റെ അടുക്കളയിൽ നിന്ന് ഓടിയതാണ്. ഇപ്പോൾ എനിക്ക് ഈച്ച ശല്യമേ ഇല്ല. മറ്റേതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു, നമ്മൾ എത്ര ക്ലീൻ ആക്കിയിട്ടാലും ഈച്ചകൾ പറന്നു വരുന്നത്. അപ്പോൾ എന്തായാലും ഇനി അടുത്തത് ഒച്ച്. ഒച്ചിനെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഉപ്പ്, ഇപ്പോൾ എനിക്കിപ്പോൾ കാണിച്ചുതരാം. മറ്റേത് ഇവിടെ ഒരുപാട് പരിസരത്ത് ഒരുപാട് ഒച്ചുണ്ട്. ഇവിടെ റബ്ബറൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഒച്ചിൻ്റെ ശല്യം ഉള്ളത്. ഇവിടെ ഒരുപാട് ഒച്ചിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വെയിലായപ്പോൾ ഒച്ച് പോയി. മഴയത്താണ് ഏറ്റവും കൂടുതൽ ഒച്ചിൻ്റെ ശല്യം ഉള്ളത്. അപ്പോൾ ഒച്ചിനെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഉപ്പ് വാരി ചെറിയാൽ മതി. ഉപ്പ് ഒച്ചുകൾ നമ്മുടെ മതിലയിലൊക്കെ ഇരിക്കുന്ന ഒച്ചുകളെ എടുത്ത് നമ്മൾ എടുത്തുകൊണ്ട് വന്ന് ഒരു പേപ്പറിൽ കൂട്ടിയിട്ട് അതിനകത്ത് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഒച്ച് ഇങ്ങനെ വെള്ളമായിട്ട് അന്നേരം അത് ചത്തുപോകും. അല്ലെങ്കിൽ നമുക്ക് അയ്യത്തൊക്കെ ഒരുപാട് ഒച്ചുണ്ടെങ്കിൽ കുറച്ച് വരലുപ്പ് വാരി ചെറിയാൽ മതി. ഉപ്പിൻ്റെ ശല്യം ഒച്ചിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നാക്കൊളുക്കുന്നതാണേ. അപ്പോൾ എന്തായാലും ഇനി മുതൽ ഈച്ചയും ഒച്ചും നമ്മുടെ പരിസരത്തോ നമ്മുടെ അടുക്കളയ്ക്കുള്ളിലോ, അടുക്കളയ്ക്കുള്ളിൽ ഈച്ച ഒഴിവാക്കാം, പരിസരത്തു നിന്ന് ഒച്ചിനെ ഒഴിവാക്കാം. ഈച്ച ഒഴിവാക്കാൻ പച്ചക്കർപ്പൂരം മതി, ഒച്ചിനെ ഒഴിവാക്കാൻ നമ്മുടെ പരലുപ്പോ അല്ലെങ്കിൽ പൊടിയുപ്പോ വാരി ചെറിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റ് ഒരു ഉപകാരപ്രദമായ വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.